ഇടുക്കി ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജിലെ SFI പ്രവർത്തകനായ ധീരജിൻ്റെ കൊലപാതകം അത്യന്തം പ്രതിഷേധാർഹവും ദുഃഖകരവുമാണ്. കോളേജുടൻ തിരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുമെന്ന് ഉറപ്പായപ്പോൾ പുറത്തു നിന്ന് സംഘടിച്ച് എത്തിയ ഒരു സംഘം യൂത്ത് കോൺഗ്രസ്സുകാരാണ് SFI പ്രവർത്തകന്മാരെ ആക്രമിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ഫലമായി പരിക്കേറ്റ വിദ്യാർത്ഥികളിൽ ധീരജത് അവിടെ വെച്ച് തന്നെ മരണപ്പെട്ടു എന്നാണ് കിട്ടിയ റിപ്പോർട്ട്. ഇത് കലാലയങ്ങളിലെല്ലാം തന്നെ സംഘർഷഭൂമിയാക്കി KSU തകർച്ച ദയനീയമായിട്ടുള്ള ഈ അവസ്ഥയിൽ നിന്ന് അവരെ സംഘർഷമുണ്ടാക്കി പേരെടുക്കുക എന്നുള്ളതാണ് ഇപ്പോൾ അവർ ഉദ്ദേശിക്കുന്നത്. KPCC പ്രസിഡൻ്റായി ശ്രീ കെ സുധാകരൻ വന്നതിന് ശേഷം സംസ്ഥാനത്താകെയുള്ള കോൺഗ്രസ് അണികളെ ആക്രമണത്തിന് വേണ്ടി തള്ളിവിടുന്ന പ്രകോപനപരമായ നിലപാടാണ് സ്വീകരിക്കുന്നത്. അതിൻ്റെ ഭാഗമാണ് ഇടുക്കിയിൽ നടന്നിട്ടുള്ള ഇന്നത്തെ സംഭവം. ഇത് CPM പ്രവർത്തകന്മാരെ സംസ്ഥാനത്ത് 6 കൊല്ലത്തിനിടയിൽ 21-ാമത്തെ പ്രവർത്തകനാണ് ഇത്തരത്തിൽ കൊല ചെയ്യപ്പെടുന്നത്. ഇത് തുടർച്ചയായിട്ട് BJP കോൺഗ്രസ്സുകാരും SDPക്കാരും നടത്തിയ കൊലപാതകമാണ് 21 പേരുടെ കൊലപാതകം. ഇനിയെങ്കിലും കൊലക്കത്തി താഴെ വെക്കാൻ ഇവർ തയ്യാറാകണം. സമാധാന അന്തരീക്ഷം തകർത്ത് കേരളം ഒരു ക്രമസമാധാന തകർച്ച എന്ന് സ്ഥാപിക്കാനുള്ള അവരുടെ പ്രചരണത്തിന് ആക്കം കൂട്ടാനാണ് ഇടുക്കിയിലെ സംഭവം ഇന്ന് ഇത്തരത്തിൽ അവർ ആസൂത്രണം ചെയ്തത്. ഈ പ്രതിഷേധം പ്രകടിപ്പിക്കാൻ നാളെ സംസ്ഥാനത്തുടനീളം CPMൻ്റെ ആഭിമുഖ്യത്തിൽ കോവിഡ് മാനദണ്ഡം പാലിച്ചുകൊണ്ട് ഉള്ള പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കുന്നതാണ്. അത് അദ്ദേഹമാണ് വെളിപ്പെടുത്തേണ്ടത്. ഇങ്ങനെയാണ് സമീകരണമെങ്കിൽ കേരളത്തിൻ്റെ അവസ്ഥ എന്താകും എന്ന് ജനങ്ങൾ ആലോചിക്കണം. യൂത്ത് കോൺഗ്രസ് നേതാവിൻ്റെ പ്രധാനപ്പെട്ട അതായത് ആസൂത്രിതമായി നടന്ന ഒരു കൊലപാതകമാണ്. അവരുടെ നേതൃത്വം അറിഞ്ഞുകൊണ്ട് നടത്തിയിട്ടുള്ളൊരു കൊലപാതകമാണ്. അതുകൊണ്ട് പെട്ടെന്നുണ്ടായ ഒരു വികാരപ്രകടനത്തിൻ്റെ പേരിൽ നടന്നൊരു സംഭവമല്ല. പുറത്തുനിന്ന് സംഘടിച്ചെത്തിയിട്ടുള്ള ആളുകളാണ് കോളേജിനകത്ത് കയറിയത്. തിരഞ്ഞെടുപ്പ് നടക്കുന്ന സന്ദർഭത്തിൽ കോളേജിനകത്തുള്ള വിദ്യാർത്ഥികളല്ലാത്ത ആരും പ്രവേശിക്കാൻ പാടില്ല. അതിൻ്റെ എല്ലാ ലംഘിച്ചുകൊണ്ടാണ് ഇത്തരത്തിലൊരു കൊലപാതകത്തിലേക്ക് സംഭവങ്ങൾ ചെന്നെത്തിയിട്ടുള്ളത്. ഇനി ഇലക്ഷൻ നടക്കുന്നൊരു ഘട്ടത്തിൽ ഇപ്പോൾ ടെക്നിക്കൽ യൂണിവേഴ്സിറ്റിയുടെ ഭാഗമായിട്ടുള്ള എഞ്ചിനീയറിംഗ് കോളേജിലാണ് ഇപ്പോൾ ഇലക്ഷൻ നടക്കുന്നത്. അതിന് യൂണിവേഴ്സിറ്റിയും ഇലക്ഷൻ നടക്കാൻ പോവുകയാണ്. അതെല്ലാം തന്നെ ഇത്തരത്തിലുള്ള അക്രമം കൊണ്ട് പിടിച്ചെടുക്കാം എന്നുള്ള ധാരണ കോൺഗ്രസ്സിന് വേണ്ട. അതൊരു ഉപേക്ഷിക്കുകയാണ് നല്ലത്. അവർ ജനങ്ങൾക്കിടയിൽ ഒറ്റപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ കൊലപാതകം അവരെ കൂടുതൽ ജനങ്ങൾക്കിടയിൽ ഒറ്റപ്പെടുത്തുകയാണ് ചെയ്യുക. ശരി.